മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ഭൂമി ഏറ്റെടുക്കലിലടക്കം ഉയർന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് താനൂർ ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാക്കുകയാണെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പ്രവൃത്തി ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് 5 മന്ത്രി ആർ ബിന്ദു നിർവഹിക്കും. ഒടൂർ വെട്ടുകുളത്താണ് ചടങ്ങ്. മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായും പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ക്യാമ്പസ് ഒരുക്കുക. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ക്യാമ്പസാകും താനൂർ ഗവൺമെന്റ് കോളേജ്. സ്ഥലം ഏറ്റെടുക്കലിനുള്ള 6.9 കോടി ഉൾപ്പെടെ 26.28 കോടി രൂപ കിഫ്ബി ഫണ്ട് വിനിയോഗിച്ചാണ് കോളേജിന് പുതിയ കെട്ടിടം ഉയരുക. 5.4 ഏക്കർ ഭൂമിയിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ അടിസ്ഥാനമാക്കിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തീരദേശ വികസന കോർപ്പറേഷന്റെ നിർമ്മാണ മേൽനോട്ടത്തിൽ ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.5 കോടി രൂപ വിനിയോഗിച്ചിട്ടുള്ള ചുറ്റുമതിൽ, ഗേറ്റ്, കുളം നവീകരണം തുടങ്ങിയ പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ ടെൻഡർ നടപടികളും പൂർത്തിയായി. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും ക്യാമ്പസ് ഒരുക്കുക. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ആദ്യത്തെ ഗ്രീൻ പ്രോട്ടോകോൾ ക്യാമ്പസാകും താനൂർ ഗവൺമെന്റ് കോളേജ്. നിലവിലുള്ള പഴയ വീടും കുളവും നിലനിർത്തിയാണ് നിർമ്മാണം നടത്തുന്നത്. കോളേജിലേക്കുള്ള വഴി വീതി കൂട്ടാൻ വേണ്ട ഭൂമി ഏറ്റെടുക്കൽ നടപടികളും പൂർത്തിയായതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കിഫ്ബി ഫണ്ടായിരുന്നു നമുക്ക് 21 കോടി രൂപ ലഭിച്ചത്. ആ ഫണ്ട് ഉപയോഗിക്കണമെങ്കിൽ ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം. അത് കിറ്റ്കോ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് വർക്ക് ഏറ്റെടുത്തത്. അവരും അനാവശ്യമായി വർക്ക് താമസിപ്പിച്ചു. അതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ ഉണ്ടായെങ്കിലും അനന്തമായി വർക്ക് നീണ്ടുപോയപ്പോൾ നമ്മൾ അവരറിയിച്ചു, ഈ വരെ വെച്ച് ഇനി വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ക്വാളിറ്റി ഇല്ല, നിങ്ങൾ അവരെ മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആ ഏജൻസിയെ മാറ്റി പുതിയ ഏജൻസി ഇപ്പോൾ നിയമിച്ചു. അതാണ് നമ്മുടെ തീരദേശ വികസന കോർപ്പറേഷൻ. ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള തീരദേശ വികസന കോർപ്പറേഷന് ഇപ്പോൾ താനൂർ ഗവൺമെൻറ് കോളേജിൻ്റെ കെട്ടിട നിർമ്മാണത്തിനുള്ള ഏജൻസി അവർ നിശ്ചയിക്കുകയും അവർ പുതിയ ടെൻഡർ വിളിച്ചു. ഇതെല്ലാം തന്നെ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ വളരെ വേഗത്തിൽ തന്നെയാണ് നടന്നത്. ആ ടെൻഡറിൽ ധാരാളം ആളുകൾ പങ്കെടുത്തു. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ടെൻഡർ സമർപ്പിച്ചത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയാണ്. ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല കോപ്പറേറ്റീവ് കോൺട്രാക്ടിംഗ് കമ്പനിയാണ് ഊരാളുങ്കൽ. ഞാൻ പറയാതെ എനിക്കറിയാം. അപ്പോൾ അവരാണ് ഈ വർക്ക് ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ആദ്യത്തെ ക്ലാസ് റൂമുകൾ പണി തീർക്കാൻ കഴിയും. മാക്സിമം 15 മാസത്തിനുള്ളിൽ അതിൽ ക്ലാസ് തുടങ്ങാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 15 മാസങ്ങൾക്കകം അക്കാദമിക് ബ്ലോക്കിൻ്റെയും അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെയും നിർമ്മാണം പൂർത്തിയാക്കി ക്ലാസുകൾ തുടങ്ങാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ താനൂർ പുത്തൻതെരുവിൽ ITI കെട്ടിടത്തിലും വാടക കെട്ടിടത്തിലുമായാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ഡോക്ടർ KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന കാലത്ത് കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. കോളേജിനായി ഒടുവിൽ കണ്ടെത്തിയ സ്ഥലത്തിന്റെ ഉടമയുടെ അനുമതിയെ തുടർന്ന് താൽക്കാലിക കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചു. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ നടന്നില്ല. മാത്രമല്ല സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തിയായി വന്ന ഘട്ടത്തിൽ താനൂർ നഗരസഭാ കൗൺസിലർ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതും നഗരസഭാ അതിൽ കക്ഷി ചേരുകയും ചെയ്തതോടെ കോളേജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും നിലയ്ക്കാൻ കാരണമായി. നിയമപോരാട്ടമടക്കം ഏറ്റെടുത്താണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി അവസാന ഘട്ടത്തിൽ എത്തിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. ഇതിന്റെ പുറത്ത് 2 കേസുകൾ പ്രധാനപ്പെട്ട ഒന്ന്, താനൂർ നഗരസഭാ കൗൺസിലിലെ ഒരു മുസ്ലിം ലീഗിന്റെ കൗൺസിലർ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ താനൂർ നഗരസഭ കക്ഷി ചേർന്നു. ആ കേസ് നീണ്ടുപോയി. അതുകൊണ്ട് നമുക്ക് സമയബന്ധിതമായി അന്ന് ഭൂമി ഏറ്റെടുക്കാൻ അതെല്ലാത്തിനും സ്റ്റേ ആയി. പിന്നീട് നമ്മൾ സ്റ്റേ വെക്കേറ്റ് ചെയ്തു. അറിയാലോ, കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ ഒരു കേസ് വന്നാൽ അത് ഏത് കേസാണെങ്കിലും അത് ബഹുമാനപ്പെട്ട കോടതിയെ കാര്യങ്ങൾ അറിയിച്ച് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തന്നെ വലിയ താമസം വരും. ആ കേസ് കൊണ്ട് ഏകദേശം 2.5 വർഷം നമുക്ക് പോയി. ഒരു ആവശ്യമില്ലാത്തൊരു കേസാണ്. നഗരസഭകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നും ഇത്തരം കേസുകൾ നൽകാൻ പാടില്ല. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള താനൂർ ഗവൺമെൻറ് കോളേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലം അവിടെ നിർമ്മിക്കാൻ പാടില്ല എന്നതായിരുന്നു ആവശ്യം. കാരണം അത് തെറ്റായൊരാവശ്യമായിരുന്നു. കാരണം മുമ്പ് ഫിഷറീസ് ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു ഈ ഒരു കോളേജ് നിർമ്മിക്കാൻ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ച് ഒരു ഓർഡർ ഇറക്കി. കാരണം ഒരു കോളേജ് ആരംഭിക്കണമെങ്കിൽ 5 ഏക്കർ സ്ഥലം സ്വന്തമായി വേണം കോളേജ്. പക്ഷേ ഫിഷറീസ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളത് 3.5 ഏക്കർ സ്ഥലം.
പിന്നെ ബാക്കി വരുന്ന സ്കൂളിൻ്റെ ആവശ്യം 3.5 ഏക്കർ കഴിച്ചാൽ പിന്നെ 3 ഏക്കർ തികയില്ല. കയ്യേറ്റം കഴിഞ്ഞ് അവിടെ കോളേജ് ഉണ്ടാക്കാൻ കഴിയില്ല. സത്യത്തിൽ അത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരമോ നാക്കിൻ്റെ അംഗീകാരമോ ഒന്നും കിട്ടില്ല. അപ്പോൾ പേരിനൊരു കോളേജ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മൾ താനൂരിൽ നിന്ന് സൗകര്യപ്രദമായിട്ട് സ്ഥലം കൂടുതൽ കണ്ടെത്താൻ കാരണം. അപ്പോൾ ഇതിനെതിരായിട്ടാണ് അന്നത്തെ മുനിസിപ്പൽ കൗൺസിലർ, മുസ്ലിം ലീഗിൻ്റെ മുനിസിപ്പൽ കൗൺസിലർ കേസ് കൊടുത്തത്. ആ കേസ് പ്രകാരമാണ് നമ്മൾ ഈ വർക്ക് ഇത്രയും നീണ്ടുപോയത്. നമ്മൾ ബഹുമാനപ്പെട്ട അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി KT ജലീലിൻ്റെ കാലത്ത് ഇത് താൽക്കാലികമായാലും കെട്ടിടം നിർമ്മിക്കാനാണ് നമ്മൾ കെട്ടിട നിർമ്മാണം ഒരു ഉദ്ഘാടനം ഒക്കെ തന്നെ വെച്ചത്. ആ ഭൂവുടമ നേരിട്ട് തന്നെ ഓൺലൈനിൽ നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു, നേരിട്ടും സംസാരിച്ചു. പക്ഷേ ആ കേസ് വളരെ നീണ്ടുപോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലായിരുന്നു ആ കേസുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെ നടപടികൾ പൂർത്തീകരണം വളരെ കൂടുതൽ വൈകിപ്പോയി സാർ. അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റൊരു കേസ്. ഇതിൻ്റെ അവിടെ ഇതിൽ അധികാരം അല്ലെങ്കിൽ അവകാശി എന്നുള്ള രീതിയിൽ മറ്റൊരാളുകൂടി കേസ് കൊടുക്കും. അതുകൊണ്ട് വീണ്ടും നീണ്ടു നമ്മളീ നടപടി. അങ്ങനെയാണ് നമ്മൾ ഈ സമയം അത്രയും ഈ കെട്ടിട നിർമ്മാണം നീണ്ടുപോകാൻ. നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ മണ്ഡലത്തിലെ ജനപ്രതികളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരും അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കാളികളാകും. സംഗീത ബാൻഡായ ചെമീൻ അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക് ഷോയും അരങ്ങേറും.